നമസ്കാരം ക്ലാസിക് എപ്പിസോഡ്സിലേക്ക് സ്വാഗതം എൻ്റെ പേര് സംഗീത് ഈ വീഡിയോയിൽ സെക്കൻഡ് ഹാൻഡ് ക്യാമറ വാങ്ങുന്നതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും പത്തെണ്ണമാണ് പറയുന്നത് അതിൻ്റെ ബാക്കിയായിട്ട് യു ക്യാമറ വാങ്ങാൻ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ഈ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ പറയുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിൻറ്റ് നമുക്ക് ഒരുപാട് പണം സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് യു സി ക്യാമറ എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് പോകുന്ന സമയത്ത് രണ്ടാമത്തെ കാര്യം ഓൾറെഡി നമുക്ക് അറിയാം വെബ്സൈറ്റുകളിലൊക്കെ അതായത് നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും ഒക്കെ കസ്റ്റമർ റിവ്യൂസ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ക്യാമറ വാങ്ങിയിട്ട് ഡീറ്റെയിൽഡ് റിവ്യൂ നടത്തുന്ന ഒരുപാട് സൈറ്റുകൾ അവൈലബിൾ ആണ് മൂന്നാമത്തെ കാര്യമാണ് ഫോറംസ് അതായത് നമ്മളൊരു ക്യാമറ വാങ്ങാൻ പോവാണെങ്കിൽ ആ ഒരു മോഡൽ അടിച്ചിട്ട് കോമൺ ഇഷ്യൂസ് ഒന്നും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അതിൻ്റെ ഡിസ്കഷൻസ് കാണാൻ പറ്റും ബാറ്ററിയുടെ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഫേംവെയറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് അത് അപ്ഡേറ്റ് ചെയ്താൽ ക്ലിയർ ആയിട്ടുണ്ട് അങ്ങനത്തെ പ്രോബ്ലംസ് അതിൻ്റെ ഒക്കെ ഒക്കെ നമുക്ക് അറിയാൻ പറ്റും നാലാമത്തെ കാര്യമാണ് നമ്മൾ കാറിൻ്റെ ഒക്കെ കാര്യത്തിൽ പഠിക്കാൻ ഒരു പഴയ വണ്ടിയാണ് നല്ലതെന്ന് പറയുന്ന പോലെ തന്നെ ക്യാമറ യൂസ് ചെയ്യുന്ന സമയത്തും നമ്മൾ ആക്സസറീസ് ഒക്കെ യൂസ് ചെയ്ത് പഠിക്കുമ്പോൾ പല അബദ്ധങ്ങളും പറ്റാൻ സാധ്യത ഉണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പ്രാവശ്യം പ്രോപ്പർലി ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാത്ത ഒരു മെമ്മറി കാർഡ് ഫോർമാറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു അതുപോലെ ലെൻസ് ആക്സസറീസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്തുള്ള മിസ്റ്റേക്കുകളൊക്കെ പറ്റാൻ സാധ്യതകളുണ്ട് നമ്മളൊരു പഴയതിൽ ഉപയോഗിച്ച് പഠിക്കുന്നതാണ് നല്ലത് അഞ്ചാമത്തെ കാര്യമാണ് ഒരു ബാക്കപ്പ് ക്യാമറ എന്നുള്ളത് നൽകി നിങ്ങളൊരു പ്രൊഫഷണൽ ആണെങ്കിലും ഇനി ഹോബീസ്റ്റ് ആണെങ്കിലും ഒരു എക്സ്ട്രാ ക്യാമറ ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ് അതായത് ഇപ്പം നിങ്ങൾ കൊണ്ടു ജോലിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് ആ ക്യാമറയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അപ്പം ജസ്റ്റ് ഒരു ബാക്കപ്പ് ആയിട്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ട്രാവലിനൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ വില കൂടിയ ക്യാമറ യൂസ് ചെയ്യണ്ടാന്നുണ്ടെങ്കിൽ പകരം ഒരു പഴയത് ഉണ്ടാവുന്ന എപ്പോഴും നല്ലതാണ് ആറാമത്തെ കാര്യമാണ് ഡി എസ് എൽ ആറിൻ്റെയൊക്കെ ലൈഫ് സ്പാൻ അതായത് നല്ല രീതിയിൽ സൂക്ഷിച്ചൊരു ഡി എസ് എൽ ആർ ആണെങ്കിൽ അത് ഫംഗസ് ഒന്നും വരാതെ നല്ല രീതിയിൽ സൂക്ഷിച്ചൊരു ക്യാമറയാണെങ്കിൽ അത് എത്ര വർഷം വേണമെങ്കിലും അങ്ങനെ ഇരിക്കും അപ്പോൾ അതുപോലത്തെ ഒരു ഡി എസ് എൽ ആർ ഒക്കെ യൂസ്ഡ് വാങ്ങി കിട്ടുകയാണെങ്കിൽ എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് ഏഴാമത്തെ കാര്യം ഇതിൻ്റെ കൂടെ തന്നെ പറയേണ്ടാണ് ഡി എസ് എൽ ആറിൻ്റെ ഒക്കെ റീസെയിൽ വാല്യൂ അതായത് നമ്മളിപ്പോൾ ഒരു ക്യാമറ വാങ്ങി ഒന്നോ രണ്ടോ വർഷം യൂസ് ചെയ്താലും വലിയൊരു നഷ്ടം രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും വാങ്ങിയതിനേക്കാൾ വില കൂടിയിട്ട് കൊടുക്കുന്നവർ പോലും ഉണ്ട് എട്ടാമത്തെ കാര്യമാണ് പലപ്പോഴും ഒരു പുതിയ വാരിയൻറ്റ് റിലീസ് ചെയ്യുന്ന സമയത്തും അതിൽ വന്നിരിക്കുന്ന സ്പെസിഫിക്കേഷൻസ് ചിലപ്പോൾ നമ്മളെ ബാധിച്ചോളുന്നില്ല നമ്മൾ എന്തിനാണ് ക്യാമറ എടുക്കാൻ പോകുന്നത് അതിന് ആ ഒരു അപ്ഗ്രേഡ് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഓൾറെഡി അവൈലബിൾ ആയൊരു യൂസ്ഡ് വാങ്ങുന്നതിൽ തെറ്റില്ല ഒമ്പതാമത്തെ കാര്യമാണ് നമ്മളൊരു ഫ്രഷ് ഒരു ബേസ് വാരിയൻറ്റ് വാങ്ങുന്ന സമയത്ത് അതിൻ്റെ ഒന്ന് കുറച്ചും കൂടെ സ്പെസിഫിക്കേഷൻസ് കൂടിയ ഒരു ഹയർ വേരിയന്റ് നമുക്ക് യൂസ്ഡ് വാങ്ങാൻ പറ്റും അതായത് നമ്മളൊരു ക്രോപ്പ് സെൻസർ ക്യാമറ ഫ്രഷ് വാങ്ങുന്ന എമൗണ്ടിന് തന്നെ നമുക്ക് നമുക്ക് ഒന്നോ രണ്ടോ വർഷം പഴക്കമുള്ള ഒരു ഫുൾ ഫ്രെയിം ക്യാമറ കിട്ടാനുള്ള സാധ്യത ഉണ്ട് പത്താമത്തെ കാര്യമാണ് നമ്മൾ യൂസ്ഡ് വാങ്ങുന്ന സമയത്ത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു എമൗണ്ട് നമുക്ക് ഫ്ലാഷും മറ്റേ ആക്സസറീസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും പലപ്പോഴും ഡിജിറ്റൽ ക്യാമറ നിന്ന് ഡി എസ് എൽ ആറിലേക്ക് പോകുന്ന സമയത്ത് തിരിച്ച് വൈകി തിരിച്ചറിയുന്ന ഒരു കാര്യമാണ് ലെൻസിലേക്ക് വേണ്ട ഇൻവെസ്റ്റ്മെന്റ് അതായത് ഇപ്പോൾ ആർക്കിടെക്ചര് ലാൻഡ്സ്കേപ്പ് ഒക്കെ ഫോട്ടോ എടുക്കുന്ന ഒരാളാണെങ്കിൽ അവർക്ക് വൈഡ് ആയിട്ടുള്ള ഒരു ലെൻസ് വേണ്ടി വരും അതുപോലെ വൈൽഡ് ലൈഫിലേക്ക് പോകുന്ന ഒരാളാണെങ്കിൽ നല്ല സൂമുള്ള ലെൻസ് ആവശ്യം ഉണ്ടാകും അപ്പം ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കണ്ടെത്തി വെച്ചതിനും കാട്ടി കൂടുതൽ എമൗണ്ട് അതായത് കയ്യിലുള്ള കിറ്റ് ലെൻസ് കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്ന് തിരിച്ചറിയുന്ന സമയത്ത് പിന്നെയും എക്സ്പെൻസ് വരും അപ്പോൾ ഇതോടൊപ്പം പറയാനുള്ള വേറൊരു കാര്യം നിങ്ങൾ ഡിജിറ്റൽ ക്യാമറയിൽ നിന്ന് ഡി എസ് എൽ ആറിലേക്ക് പോകുന്നതിന് മുമ്പ് ബ്രിഡ്ജ് ക്യാമറ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട് പഠിക്കാനൊക്കെ നല്ലത് ആ ഒരു ബ്രിഡ്ജ് ക്യാമറകളാണ് അപ്പോൾ അതിനെ പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ സാമ്പിൾ ഇമേജസ് കൊടുത്തിട്ടുണ്ട് ലിങ്ക് അവിടെ കൊടുക്കുന്നുണ്ട് വീഡിയോ കണ്ടു നോക്കുക പ്രൊഫഷണലി ഫോട്ടോഗ്രാഫിയിലേക്ക് തിരിയുന്ന ഒരാളാണ് ഈ ഓപ്ഷൻ നോക്കേണ്ടതില്ല ഹോബീസ്റ്റുകൾക്കാണ് ഇത് ഒന്നും കൂടെ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പം ഇത്രയാണ് എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ എന്നുള്ളത് ഇനി നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ ദോഷങ്ങൾ നോക്കാം ആദ്യത്താണ് ഷട്ടർ കൗണ്ട് അതായത് ക്യാമറയുടെ ഷട്ടർ എത്ര തവണ പ്രവർത്തിച്ചു എന്നുള്ള എൻ്റെ ഏകദേശം ഒരു കണക്കാണ് ഈ ഷട്ടർ കൗണ്ട് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതെങ്ങനെ ചെക്ക് ചെയ്യണം എന്നുള്ളതൊക്കെ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം ഒരു ബേസ് വാരിയൻ്റ് ഒക്കെയാണ് ഏകദേശം ഫിഫ്റ്റി തൗസൻഡ് റേഞ്ചിലാണ് ഷട്ടർ കൗണ്ട് ഉണ്ടാവുക അതുപോലെ അത് ഹയർ വേരിയൻസിലേക്ക് പോകും തോറും ലക്ഷങ്ങൾ വരെ ആവാൻ പറ്റും എന്നിവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത് വീഡിയോ എടുക്കാനായിട്ട് ആ ഡി എസ് എൽ ആർ എത്ര തവണ യൂസ് ചെയ്തു എന്നുള്ളത് ഇതൊന്നും അറിയാൻ പറ്റില്ല അതുപോലെ തന്നെ മിറർലെസ്സിലേക്ക് വരുന്ന സമയത്തും ഇതിന് പ്രത്യേകിച്ച് റലവൻസ് ഇല്ല രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ ഈ ഡി എസ് എൽ ആർ നമ്മൾ യൂസ് ഡു വാങ്ങാൻ വേണ്ടി നമ്മൾ ചിലവാക്കുന്ന ടൈം ആൻഡ് എഫേർട്ട് അതായത് നമ്മൾ ഒരാളുടെ അടുത്ത് ഇന്ന ക്യാമറ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ അന്വേഷിച്ച് ആളടുത്ത് പോയി ചിലപ്പോൾ നമ്മൾ കുറേ ദൂരം സഞ്ചരിക്കേണ്ടി വരാം ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കഴിഞ്ഞ് ചിലപ്പോൾ നമ്മളത് ഇഷ്ടപ്പെടണമെന്നില്ല പിന്നെ നമ്മൾ വേറൊരാളടുത്ത് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഇതേമാതിരി പോകുമ്പോൾ ഇതൊക്കെ വീണ്ടും നമ്മൾ ചെയ്യേണ്ടി വരുന്നുണ്ട് ഒരുപാട് സമയം നമുക്ക് അതിന് ചിലവാകും മൂന്നാമത്തെ കാര്യമാണ് നമ്മൾ എത്രയൊക്കെ ചെക്ക് ചെയ്താലും ക്യാമറയുടെ ബാറ്ററിയുടെ ലൈഫ് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ വാങ്ങി ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ ആ ഒരു ബാറ്ററി ഡാമേജ് ആണെങ്കിൽ നമ്മൾ വീണ്ടും ഒരു എക്സ്ട്രാ എമൗണ്ട് അതിൻ്റെ അടുത്ത് കൊടുക്കേണ്ടി വരും നാലാമത്തെ കാര്യമാണ് നമുക്ക് പ്രോപ്പറായിട്ട് പേപ്പേഴ്സ് തരാതെയാണ് നമ്മൾ ക്യാമറ വാങ്ങുന്നതെങ്കിൽ അതിൻ്റെ ഒറിജിനൽ ഓണർ ഇയാൾ തന്നെയാണോ എന്നുള്ളതിൽ ഒരു റിസ്ക് നിലനിൽക്കും എന്നുള്ളത് ഇനി അടുത്ത പോയിന്റ് നമ്മളിപ്പം ക്യാമറ നമ്മൾ എത്ര ചെക്ക് ചെയ്ത് വാങ്ങിയാലും അതിൻ്റെ ഓണർക്ക് തന്നെ അറിയാത്ത ഇഷ്യൂസ് ചിലപ്പോൾ അതിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എൻ്റെ ഒരു ഉദാഹരണം പറയും എൻ്റെ ഒരു ലെൻസ് ഒരു ഫ്രണ്ട് യൂസ് ചെയ്തിരുന്ന കൊണ്ടുപോയ സമയത്ത് ആളത് യൂസ് ചെയ്ത് തിരിച്ചു വന്നു പറഞ്ഞാൽ അതിൻ്റെ ഫോക്കസിങ്ങനെ എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു അത് ചെക്ക് ചെയ്യുമ്പോൾ ശരിയാണ് അതിനെന്തോ ഇഷ്യൂ ഉണ്ടായിരുന്നു ഞാനത് അധികം യൂസ് ചെയ്യാത്തൊരു ലെൻസാകൊണ്ട് എനിക്കത് മനസ്സിലായിരുന്നില്ല അപ്പോൾ ഇതുപോലുള്ള ഇഷ്യൂസ് ആൾ പറഞ്ഞില്ലെന്നുള്ളതുകൊണ്ട് അത് ചിലപ്പോൾ ആൾക്ക് അറിയാത്തത് തന്നെ ആവാം ആറാമത്തെ പോയിന്റാണ് നമ്മൾ ഒരുപാട് യൂട്യൂബ് ചാനലുകളിലൊക്കെ കണ്ടിട്ടുണ്ടാക്കി അയ്യായിരത്തിനും പതിനായിരത്തിനൊക്കെ ഫുൾ ഫ്രെയിം ക്യാമറകൾ വരെ വളരെ വില കുറച്ച് കൊടുക്കുന്നത് ഇതിൻ്റെയൊക്കെ റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കടയിൽ പോകുന്ന സമയത്ത് പലപ്പോഴും അവർ പറയും സ്റ്റോക്ക് സോൾഡ് ഔട്ടായി അല്ലെങ്കിൽ ഉള്ളതിന് നല്ല വില കൂടുതലാണ് എന്ന് പറയും ഏഴാമത്തെ കാര്യം നമ്മളൊക്കെ അറിയാം ഫ്ലിപ്കാർട്ടിൽ ആമസോണിലൊക്കെ ഈ ബിഗ് ബില്യൺ ഡേയ്സ് ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ പോലെയുള്ള നല്ല ഓഫർ ഡേയ്സ് വരാറുണ്ട് ഇങ്ങനെയുള്ള സമയത്ത് കുറച്ച് പഴയ മോഡൽസിനൊക്കെ ചില കാർഡിലൊക്കെ നല്ല ഓഫേഴ്സ് വരാറുണ്ട് അപ്പം പറ്റുകയാണെങ്കിൽ ഇങ്ങനത്തെ ഓഫർ ഡേയ്സിന് വെയിറ്റ് ചെയ്യാം എട്ടാത്ത കാര്യം യൂസ്ഡ് ക്യാമറ നമ്മളൊരാളായിരുന്നു വാങ്ങുകയാണെങ്കിൽ അത് മിക്കവാറും ഫൈനൽ സെയിലായിരിക്കും അതായത് ഇപ്പോൾ നമ്മൾ ഓൺലൈനിൽ ഒരു ഫ്രഷ് വാങ്ങുന്ന സമയത്തുള്ള റിട്ടേൺ അല്ലെങ്കിൽ റീപ്ലേസ് ഓപ്ഷൻസ് ഒന്നും നമുക്ക് ഇതിൽ അവൈലബിൾ ആയിക്കോളണം എന്നില്ല ഒമ്പതാമത്തെ കാര്യമാണ് വാറണ്ടി അതായത് പലപ്പോഴും വാറണ്ടി പീരീഡിൽ ക്യാമറകൾക്കൊന്നും വലിയ ഡാമേജ് ഉണ്ടാവാൻ സാധ്യതയില്ല അതുപോലെ തന്നെ മിക്കവാറും വാറണ്ടി പീരീഡ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഒരാൾ അത് കൊടുക്കാൻ തീരുമാനിക്കുന്നത് ഇങ്ങനെ ഒരു സമയത്ത് അതിൽ വരുന്ന ഡാമേജുകൾക്കൊക്കെ നമ്മൾ തന്നെ അതിൻ്റെ കോസ്റ്റ് എടുക്കേണ്ടി വരും പത്താമത്തെ കാര്യം നമ്മൾ ഇങ്ങനെ ഒരു യു ക്യാമറ വാങ്ങിയ ശേഷം അതിൽ വരുന്ന എന്ത് ഡാമേജും നമ്മൾ തന്നെ കോസ്റ്റ് ബെയർ ചെയ്യണം എന്നുള്ളതുകൊണ്ട് നമ്മൾ എത്രയാണ് സേവ് ചെയ്തത് അതിനും കൂടുതൽ എമൗണ്ട് ചിലപ്പോൾ നമുക്ക് ചിലവാവാനുള്ള സാധ്യത ഉണ്ട് അപ്പം ഇത്രയാണ് ഇതിൻ്റെ ദോഷങ്ങൾ പറയാനുള്ളത് അപ്പം ഇനി നിങ്ങൾ വാങ്ങാൻ തന്നെയാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അതിന് കൂടെ ഒന്ന് രണ്ട് സജഷൻസ് പറയാം നിങ്ങൾ യു ക്യാമറ വാങ്ങുന്നത് പ്രൊഫഷണലിനായിട്ട് നല്ലത് എപ്പോഴും ഹോബീസിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നതാണ് കാരണം ഉപയോഗം കുറച്ചും കൂടെ കുറവ് ഹോബീസ്റ്റ് ആകും എന്നുള്ളൊരു നമ്മളൊരു ഊഹത്തിലാണ് അങ്ങനെ പറയുന്നത് അടുത്ത കാര്യമാണ് വാങ്ങുന്ന സമയത്ത് ലെൻസോട് കൂടി തന്നെ വാങ്ങാൻ ശ്രമിക്കാം ബോഡി മാത്രം ആവുന്ന സമയത്ത് നമുക്കത് ചെക്ക് ചെയ്യാനുള്ള പരിമിതികളുണ്ട് അടുത്ത സജഷനാണ് ക്യാമറ ചെക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അത്ര ഒരു എക്സ്പീരിയൻസ് ഇല്ലാന്ന് ഒരു എക്സ്പേർട്ടിന് കൂട്ടി പോയി ചെക്ക് ചെയ്ത് വാങ്ങുന്നതാണ് എപ്പോഴും നല്ലത് ഒത്തിരിയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് അപ്പം അടുത്ത വീഡിയോയിൽ എങ്ങനെ ചെക്ക് എന്നുള്ളത് പറയുന്നുണ്ട് വീഡിയോ ഒന്ന് കണ്ടു നോക്കുക യു ക്യാമറ വാങ്ങണം എന്ന് ഉദ്ദേശമുള്ള നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്